ഉപ്പും മുളകും ലൈറ്റും സംഭവം ഒരു ഫാമിലി വ്ളോഗ് ഒക്കെയാണ്. ഫാമിലി നടക്കുന്ന ട്രാജഡീസ് ആണ് ഡെയിലി കണ്ടന്റ് ആയിട്ട് ഓടിക്കുന്നതെങ്കിലും കഴിഞ്ഞ ഒരു ഒന്നര വർഷമായിട്ട് കേരളത്തിലുള്ള മലയാളികൾക്കും ഇവരെ അറിയാവുന്നവർക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കും ഒരുപാട് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ആയിട്ടുള്ള കണ്ടന്റ് വാരി എറിഞ്ഞ ഒരു ഫാമിലി വ്ളോഗ് തന്നെയാണ് അല്ലേ. ഒരു തേങ്ങ എടുക്കുവാണെങ്കിൽ തേങ്ങയ്ക്കകത്തിരിക്കുന്ന അകത്ത സാധനം നമ്മൾ ചമ്മന്തി അരച്ച് തിന്നും, അതിന്റെ മുകളിൽ ഇരിക്കുന്ന ഈ ചിരട്ട നമ്മൾ വല്ല കരകൗശലം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് വിൽക്കാം, അല്ലെങ്കിൽ നമുക്കത് വെച്ച് തേപ്പോട്ടിയായിട്ട് തേച്ചിട്ടെടുത്ത് വെച്ച് ഷർട്ട് തുണിയൊക്കെ തേക്കാൻ പറ്റും. അതിനുശേഷം വരുന്ന ചകിരിയൊക്കെ എടുത്തിട്ട് കയറുണ്ടാക്കാൻ കൊടുക്കാം, ബാക്കി വല്ല കൊണ്ട് എടുത്ത് കത്തിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരുവിധപ്പെട്ട തേങ്ങ നമുക്ക് എത്തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. അത്തരത്തിലൊരു സംഭവമാണ് ഉപ്പും മുളകിൻ്റെ കാര്യം പറഞ്ഞാൽ. ആദ്യം ഒരു എൻഗേജ്മെന്റ്, അതൊരു വീഡിയോ ആയിട്ട് കണ്ടന്റ് ആക്കി എടുത്തിട്ട് വിറ്റ് പൈസ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് മോൾ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കി കണ്ടന്റ് ആക്കിയിട്ട് വിറ്റ്, മോൾ അവിടെ പോയിട്ട് വീഡിയോ ഇട്ട് അതും കണ്ടന്റ് ആക്കി വിറ്റ്, പിന്നെ മോളെ ഇനി വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞ് കണ്ടന്റ് ആക്കി വിറ്റ്, അതിനുശേഷം മോളെ കുറെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് കണ്ടന്റ് ആക്കി വിറ്റ്, പിന്നെ റിയാക്ഷൻ ചെയ്തവർക്കെതിരെ ഒരു വീഡിയോ ഇട്ട് കണ്ടന്റ് ആക്കി വിറ്റ്, എന്നിട്ട് തിരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മോള് തിരിച്ച് കയറി വന്നപ്പോഴത്തേന് ഈ വിറ്റ വീഡിയോ എല്ലാം ഡിലീറ്റ് ആക്കിയിട്ട് പുതിയ വിൽപ്പന തുടങ്ങി. അവർ തിരിച്ച് വന്നതിന്റെ വീഡിയോസ് വിൽപ്പന തുടങ്ങി. അപ്പോൾ ഒരുവിധം ഒരു ജീവിതത്തെ എങ്ങനെല്ലാം വിറ്റ് പൈസ ഉണ്ടാക്കാവുന്ന കൃത്യമായിട്ട് കാണിച്ചു തന്നു. ഒരറ്റത്തു നീ അറ്റം വരെ. ഇതിനിടയിൽ ഈ കല്യാണം ആദ്യം കല്യാണമാകത്തൊരു ചെറുക്കനുണ്ട്, അവന്റെ കാര്യം വലിയ കോമഡി, അവൻ വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് അകപ്പെടേണ്ടി. ഇപ്പൊ അവരെല്ലാം ജോയിന്റ് ഫാമിലി ആയത് ആ ഷോർട്ട് ഫിലിം അവർ എത്തി. ലവൻ പിന്നെയും പോയ അണ്ണാൻ്റെ ഇണക്കി ഇരിക്കേണ്ട അവസ്ഥയായില്ലേ, എന്തായാലും കൊള്ളാം. അപ്പൊ അതിനുശേഷം അവരുടെ ഈ ഒരു ജീവിത ഭാഗങ്ങൾ അടുത്ത വിൽപ്പനയ്ക്ക് വെക്കുകയാണ് ചെറിയൊരു ഷോർട്ട് ഫിലിമിലൂടെ. എന്തായാലും നമുക്ക് ആ ഷോർട്ട് ഫിലിം ഒന്ന് കണ്ടു നോക്കാം, കാരണം ഇതിനകത്ത് തെറ്റൊന്നും പറയാനില്ല, നടന്ന കാര്യം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതിനകത്ത് അമ്മയും അച്ഛനും ആരാണെന്ന് വരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ സമൂഹത്തിന് മുന്നിൽ താറടിച്ച് കാണിക്കാനൊന്നുമല്ല, ജീവിതം എന്താണെന്നും ആൾക്കാരെ കാണിച്ചു കൊടുക്കാൻ, ഞങ്ങൾ ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്നും കാണിച്ചു കൊടുക്കാൻ. ഓക്കെ, പുതിയൊരു മാർഗം. ഒരു വർഷം നടന്ന കാര്യം പിന്നെയും 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 നമുക്ക് വിറ്റ് വിറ്റ് ജീവിക്കാം, ഒരു കുഴപ്പമില്ല. അതാണ് കൃത്യമായിട്ട് കാണിച്ചു തരുന്നത്. നമുക്ക് ആ ഷോർട്ട് ഫിലിമേ പോകാം. പോകുന്നതിനുമ്പായിട്ട് ഒളിച്ചോട്ടത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വരനും വധുവും വധുവിന്റെ കൂട്ടുകാരനും പിന്നെ ഈ വധുവിന്റെ അമ്മയും അച്ഛനും നടക്കുന്ന പോലീസ് സ്റ്റേഷനിലെ സീനും അതിസാഹസികമായ സീനും നല്ല കോമഡി നിറഞ്ഞുമായിട്ടുള്ള സീനാണ് ഞാനിവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു ഔട്ട്ലൈൻ മനസ്സിലായി കാണുമല്ലോ. സ്റ്റേഷനിൽ വരുന്നു. ദേടി അവള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ അച്ഛനാ, കാരണം അച്ഛൻ എല്ലാ കാര്യത്തിലും ആദ്യം അമ്മയെ വിളിക്കണം. അമ്മ അതോ വന്ന്, അല്ല ഡി ഇതോ വന്ന്, അത് കണക്ക് അമ്മയെ വിളിച്ച് കാണിക്കുന്നു അമ്മ അതാ വന്നെന്ന്. അപ്പൊ കൃത്യമായിട്ട് ആളൊരു സ്റ്റെപ്പ് ബാക്കിലേ നിൽക്കാറുള്ളു, അമ്മയായിരിക്കും എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. അതും ഈ വീഡിയോയില് കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. കറക്റ്റ് ഒളിച്ചോട്ടത്തിന് ശേഷം ഉണ്ടായ വീഡിയോ ഉണ്ടല്ലോ, അത് തന്നെ ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അമ്മ അവിടെ നിന്ന് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലും കറക്റ്റായിട്ട് കണ്ടന്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇതിപ്പോ അമ്മയെ നാറ്റിക്കാൻ വേണ്ടിട്ടാണോന്ന് ചോദിച്ചാ അല്ല, അവരൊരു കഥ സൃഷ്ടിച്ചു കാണുന്നത്. അമ്മയെ നാറ്റിക്കാനായിട്ടുള്ള യാതൊരു ബന്ധവും ഇതിനകത്തില്ല, കാണുന്നവർക്ക് മനസ്സിലായി കാണൂല എന്തായാലും. അറിയണോ, പിന്നെ വേണ്ടേ, എന്നാ പോയി ചോദിച്ചിട്ടോ, എന്റെ പൊന്നേ വേണ്ട. ആ വീഡിയോയിലുള്ള കറക്റ്റ് വേർഡ്സ് ഒക്കെ തന്നെ ഇടി നശിച്ചവളെ എന്ന രീതിയിൽ തന്നെ അടുത്ത ഇൻട്രൊഡക്ഷനും കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ എല്ലാം അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതിനുശേഷം ഷോർട്ട് ഫിലിമായിട്ട് വന്നത്, കാരണം ഇനി അറിഞ്ഞുകൂടാത്തവര് ഇതൊരു വീഡിയോ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തതെന്ന് ആരും അറിയണ്ട. അതുകൊണ്ട് ഓൾറെഡി ചെയ്ത വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഷോർട്ട് ഫിലിം കഥയാക്കി എടുക്കണം. കാരണം നമ്മൾ ഈ കല്യാണം ഒക്കെ നടക്കുമ്പോഴത്തേന് ആൽബവും വീഡിയോഗ്രാഫി ഒക്കെ എന്തിനാണ്, പിൽക്കാലത്ത് നമുക്കതിനെ പറ്റി ഓർക്കാനും അതൊക്കെ കണ്ട് ആസ്വദിക്കാനും വേണ്ട. അത്തരത്തിൽ ഓൾറെഡി അവർ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. ഇനിയിപ്പോൾ ഒരു ഷോർട്ട് ഫിലിമാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞാലും പ്രായമായാലും അതെടുത്ത് വെച്ച് കാണാം, എൻ്റെ മോൾ ഇങ്ങനെ പോയപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്ന് 10 പേരെ കാണിക്കുകയും ചെയ്യാം, സ്വന്തമായിട്ട് കണ്ട് ആസ്വദിക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ടാക്ടിക് മൂവ്സ് അതിൻ്റെ കൂടെ ഇതിങ്ങനെ കടന്നുള്ളു, പൈസ കടന്ന് ഓടുമല്ലോ, കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ പൈസയും കിട്ടും. മറ്റേതെല്ലാം പൈസ വാരി കൂട്ടി മേടിച്ചിട്ട് അത് അടുത്ത വിൽപ്പനയ്ക്ക് വെച്ചിരിക്കും. കിലോ 10 എഴുതി തൂക്കണ്ടായിരുന്നില്ലേ ഇതിനകത്ത്? നിങ്ങളിവിടെ ഇരിക്കി, പോലീസ് സ്റ്റേഷന്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് യൂണിഫോം ഉണ്ട്, പിന്നെ വയർലെസിന്റെ സൗണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നാക്കി കോമഡി എന്തായാലും.
എന്റെ പൊന്നു സാറേ, ഞങ്ങൾ ആരും തട്ടിക്കൊണ്ടൊന്നും വന്നിട്ടില്ല. സാറ് സംശയം ഉണ്ടെങ്കിൽ ഇവരോട് ചോദിക്കി. ഡാ അടങ്ങട, ഞാൻ ചോദിക്കട്ടെ. പറയ് എന്താ സംഭവം സാറേ. അതായത് നമ്മൾ സുനിലേട്ടൻ മിണ്ടണ്ട, സുനിലേട്ടൻ ടെൻഷനാണ്. ആ സുനിലേട്ടൻ ടെൻഷനാണ്, സുനിലേട്ടൻ മിണ്ടണ്ട, സുനിലേട്ടൻ ടെൻഷനാണെന്ന്. ഇത് നേർ പകർപ്പ്, മറ്റേ കാർബൺ പേപ്പർ വെച്ച് പകർത്ത് വെച്ചാണ് അച്ഛനെ കാണിക്കുന്നത്. നിങ്ങൾ ടെൻഷൻ, നിങ്ങളൊന്നും മിണ്ടണ്ട, ഞാൻ സംസാരിച്ചോളാം. എല്ലാ കാര്യങ്ങളും ഞാനാണ് ഭയങ്കര ഇങ്ങനെ വലിയ പ്രൊവോക്കിംഗ് രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുക. എന്നെ കൊണ്ട് മാത്രമേ കഴിയൂ, ചേട്ടന് പറ്റത്തില്ല. ചേട്ടന് അങ്ങനെ ഇരിക്കാനേ പറ്റുമെന്നു. നിങ്ങൾക്ക് ടെൻഷനാണ്, ഞാൻ സംസാരിച്ചോളാം. കറക്റ്റ് വീഡിയോ തന്നെ നിങ്ങൾ പറ. നിങ്ങൾക്ക് ടെൻഷൻ വന്നില്ലല്ലോ. പിന്നെ ടെൻഷൻ ഉണ്ടാവൂലേ സാറേ. താഴത്തും തലയിലും വെക്കാണ്ടാണ് അവളെ ഞങ്ങൾ വളർത്തിയത്. എന്നിട്ട് ഈ ഒരുമ്പട്ടോള് ഇന്നലെ കണ്ടൊരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയില്ലേ? അത് ഞങ്ങൾക്ക് ഈ ലോകത്ത് ഇഷ്ടമില്ലാത്ത ഒരുത്തിന്റെ കൂടെ. എന്താണ് മോളെ ഇത്? വീട്ടുകാരെങ്ങനെ വിഷമിക്കാവോ? നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം വന്ന് ആലോചിച്ച് ഉറപ്പിച്ചതാണ്. നല്ല സുന്ദരം ചെറുക്കൻ, നല്ല കുടുംബക്കാര്, സാമ്പത്തികമായിട്ട് നല്ല കുടുംബം. മോതിരമാറിൽ വരെ ഞങ്ങൾ നടത്തിയതാണ്. എന്നിട്ടാണ് ഇവിടെ ചോദിച്ചത്. അതിനകത്ത് അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, സാമ്പത്തികമായിട്ട് നല്ല കുടുംബം അല്ലേ. പല കാര്യങ്ങളും നോക്കി എൻഗേജ്മെന്റ് നടത്തി, അത് ഫ്ലോപ്പായി പോയി. അപ്പൊ ഇങ്ങനൊരു വീട് ഇറക്കുമ്പോഴത്തേക്കിന് ഈ എൻഗേജ്മെന്റ് നടത്തിയ ചെറുക്കന്റെ അവസ്ഥ, അവന്റെ ഫസ്റ്റ് വീഡിയോ ഒരു ലൈവ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അവനെ കൂടെ ഒന്ന് തിരിഞ്ഞു നോക്ക്. നിങ്ങൾ എന്തായാലും നാറി, അവനെ കൂടെ ഇട്ട് നാറ്റിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവൻ അവന്റെ വഴി നോക്കി പോകത്തില്ലേ? പിന്നെ നല്ല കുടുംബം അല്ലേ. മറ്റേ കിക്കട മറ്റേ ഫുഡ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ നല്ല കുടുംബം എന്തായാലും. എല്ലാം കൊള്ളാടെ നിങ്ങളാ ഒരു കുടുംബം. ഇതൊക്കെ ശരിയാണോ മോളെ? വേറൊരാളായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് ഇതൊക്കെ ചെയ്യണത് മോശല്ലേ? മോള് കാര്യം പറ. അയ്യോ സാർ, ഞാനല്ല, ഈ കുട്ടിയാ. എന്നാ മോള് പറ? മോശപ്പെട്ടൊരു കാര്യമായിരുന്നു അത്. എല്ലാവരും കമന്റ് ഇട്ട് ഭയങ്കര ആൾക്കാരെ, അമ്മയും അച്ഛനെയൊക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് കുറച്ച് ആൾക്കാർ പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത്, ഇപ്പൊ അവളെ സപ്പോർട്ട് ചെയ്തൊരു, ഇവിടെ സപ്പോർട്ട് ചെയ്തൊരു, ആരായി ബ്ലിങ്കസി ആയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട അവസ്ഥയായില്ലേ. അവരെല്ലാതാണ്ട് റീയൂണിയനും കൊണ്ടുവന്ന് അണ്ട അടുത്തത് ഷോർട്ട്ഫിലിം ആക്കി. ഇനി നമുക്ക് ഇതിന്റെ താഴെ പോയിരുന്ന് കമന്റ് ഇട്ട് ആസ്വദിക്കാം അല്ലേ ഗൈസ്? അമ്മയെ പറഞ്ഞൊക്കെ ശരിയാണ് സാർ. സുന്ദരം ചക്ക്, നല്ല കുടുംബക്കാര് എല്ലാം. പക്ഷെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിക്കാൻ പറ്റൂ. പിന്നെ എന്തിനാടി ഇവിടെ മനസ്സിലാകാൻ? എന്താണ് പെണ്ണിന്റെ സമ്മതം ഇല്ലാതെ നടത്തിയതായിരുന്നത്? പ്രഷർ ചെയ്ത് കല്യാണത്തിന് വേണ്ടി ശ്രമിച്ചതാ? അത് നടക്കാത്ത സ്ഥിതിക്കാണ് പെൺകുട്ടി ഇറങ്ങിപ്പോയത് ഇല്ലേ. അവിടെ ഒരു പെൺകുട്ടിയുടെ പ്രിവിലേജ് ആണ് അച്ഛനും അമ്മയും കളയാൻ ശ്രമിച്ചത്. എന്തായാലും കൊള്ളാം, നല്ല അച്ഛനും അമ്മയും തന്നെ. അച്ഛനും അമ്മയും ആരും താറടിച്ച് കാണിക്കുന്നില്ല, അവർ പോലും കാണിക്കുന്നില്ല. നമ്മളൊരിക്കലും പറയുകയും ചെയ്യില്ല അവരെ കുറിച്ച്. പിന്നെ എന്തിനാടി അവർ വന്നപ്പോ നീ മോതിരം കൈ നീട്ടി കൊടുത്തത്? അതൊരു സ്വർണ്ണ മോതിരം അല്ലേ കേട്ട കിട്ടുന്നത്? നമ്മളെന്തിനാ കളയുന്ന കിട്ടുന്ന മോതിരം ഒക്കെ അല്ലേ? അത് അമ്മ അച്ഛന് വിഷം കുടിക്കുന്നു പറഞ്ഞിട്ടല്ലേ. അപ്പൊ ഇങ്ങനെ ട്രാജഡിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? വിഷം അടിക്കുക എന്നുള്ള സെറ്റപ്പ് ഒക്കെ ഇറക്കി, അതൊരു കണ്ടന്റ് ആക്കാൻ ഞാൻ തരുന്നു. ഗായ്സ്, ഞങ്ങൾ ദേണ്ട ഒരു കുപ്പി വിഷം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇതിനകത്ത് പകുതി അച്ഛനും പകുതി ഞാനും കുടിക്കാൻ പോവുകയാണ് ഗായ്സ്. ഇതിന് ശേഷം ഇതിന്റെ പരിപാടി എങ്ങനെയാണെന്ന് ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചിരുമെന്ന് പറഞ്ഞ് അതൊരു ഹോസ്പിറ്റലൈസിലോട്ടൊക്കെ എത്തിച്ച്. മാക്സിമം എനിക്ക് എലിവശം വലിയ വിഷയം വരത്തില്ല. അതായത് വെയിറ്റ് കൂടുതലാണെങ്കിൽ എലിവശം അത്ര ഏക്കത്തില്ല, എന്നാലും വയറൊക്കെ ഒന്ന് അപ്സെറ്റ് ആവും, ഇച്ചിരി വിഷയം കാണുമായിരിക്കും. അത് നമുക്കൊരു നല്ലൊരു കണ്ടന്റ് ആയിരുന്നു, മിസ്സായി പോയി. അത് നിങ്ങൾ ഓർക്കാഞ്ഞായിരുന്നു. തിങ്ക് ഇറ്റ് ഓക്കെ. സാർ, ഇവൻ ഗൾഫിലായിരുന്നു ആ സമയത്ത്, എന്നെ വരാൻ പറ്റിയില്ല. എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. ആ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ കേസ് നിങ്ങൾക്കെതിരെ തിരിയുമല്ല. തിരിഞ്ഞത് കൊണ്ടല്ലേ അവര് വീട്ടിലോട്ട് വന്നപ്പോ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തത്. സാറെന്തോ ഈ പറയുന്നത്? ഒന്നും അറിയാത്ത പോലെ ഇവള് പറയണ പച്ചക്കള്ളോട് ഇവിടെ ഞങ്ങളുടെ പറഞ്ഞു വിടണം. ഇവക്ക് താഴൊരു പെൺകുട്ടിയാണ്. അമ്മ തന്നെ അന്നുണ്ടായി ഇത്. കറക്റ്റ് ആ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, കറക്റ്റായിട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ നമുക്ക് ഈ ആക്ട്രസിനെ പറയാതിരിക്കാൻ പറ്റും കേട്ടോ. അവർ കൃത്യമായിട്ട് അവരെ ബോൾ ഒളിച്ചോടിപ്പോയാണ് കാണുന്നത്. എനിക്കൊന്ന് മറ്റേ ഡിലീറ്റായ വീഡിയോ ഇവരെ 10 തവണ ഇരുത്തി കാണിച്ചു കാണും. ഇങ്ങനെയാണ് ഞാൻ, അങ്ങനെയാണ് നീ, എൻ്റെ ക്യാരക്ടർ നീ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം. കൃത്യമായിട്ട് ഒരു ഞൊടിയിട തെറ്റില്ലാതെ അവർ അഭിനയിക്കുന്നുണ്ട്. അവരെ പ്രശംസനാർഹമായ ഒരു അഭിനയമാണ് കാണുന്നത്. പുള്ളിക്കാരന് താളത്തിനൊത്ത് സാരിത്തുമ്പിൽ നിന്ന് തുള്ളുന്നില്ലേ, പ്രശംസന അവിടെയും അർഹിക്കുന്നുണ്ട് അല്ലേ? അല്ലേ ചേച്ചി, നിങ്ങൾ ഈ പത്രം ടി വി ഒന്നും കാണാറില്ലേ?
അടുക്കള പണിക്കിടയ്ക്ക് ഞങ്ങൾക്ക് എവിടെ നിന്നാണ് സാറേ അതിനൊക്കെ സമയം? അത് ശരിയാ. പത്രവും ടി വി എങ്ങനെ, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ ഇങ്ങനെ ക്യാമറ എടുക്കും, കഴിക്കുന്നേ എടുക്കുന്നൊക്കെ എടുത്ത് വീഡിയോ ഇടും, പിന്നെ ആരെങ്കിലും ഒളിച്ചോടി പോവുകയാണെങ്കിൽ അതിനും ഒരു വീഡിയോ ഇടും, തിരിച്ചു വരുവാണെങ്കിൽ അതിനും ഒരു വീഡിയോ ഇടും. അല്ല ഞങ്ങൾക്ക് എവിടാണ് പത്രമൊക്കെ വായിക്കാൻ സമയം അല്ലേ? അച്ഛന് വായിക്കാൻ, അച്ഛന് വായിക്കാൻ സമയമുണ്ടോ ചോദിച്ചു അച്ഛനാ? സാറേ നമുക്ക് അതിന്റെ ആവശ്യം വരാറില്ല. ഓരോരുത്തന്മാര് നമുക്ക് ശരിയാ, നമുക്ക് ആവശ്യം വരാറില്ല, നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഇടും. ആ ശരിയാ ശരി ശരി ആ ശരിയാ 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 ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. അത് പറയാൻ തന്നെ എന്തൊരു എഫേർട്ടാണെന്നറിയാവോ, അതിന്റെ ഇടയിൽ ആ പത്രം വായിക്കാൻ പോകുന്നു പോ സാറേ. ഒന്നും വേണ്ടാന്നും പറഞ്ഞ് കെട്ടിക്കൊണ്ടു പോയിട്ട് കാരണം ശ്രീധനത്തിനും വേണ്ടി വീട്ടിലിട്ട് കൊല്ലാക്കൊല ചെയ്യുന്നതും പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ? ഇതിനൊക്കെ കൂട്ടുന്ന അത് അവസാനം അപ്പ പോവാൻ നേരം നിന്നവരെയും രാവി എസ് ഐ എസ് ഐ എന്ന് ഒരു സ്റ്റാർ ഉള്ള ആളാണ് കേട്ടോ. എസ് ഐ എന്ന് പറയുന്ന ആളെയും രാവി അവിടെ നിന്ന് പോലീസുകാരെ അമ്മായി എന്ന് വിളിച്ച ചെക്കനെയും രാവി എല്ലാവരെയും രാവി. അവരിതണക്കാരുന്നല്ലോ വീഡിയോ ചെയ്തപ്പോഴത്തേനും കമന്റ് ഇട്ടവരെയും റിയാക്ഷൻ ചെയ്തവരെയും എല്ലാം പറയേണ്ട രീതിയിൽ പറഞ്ഞല്ലോ. അത് തന്നെ ഇതിന്റെ ഒരു ക്ലൈമാക്സിൽ അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. കൃത്യമായിട്ട് ഇത് ജീവിതമാണോ എന്ന് ചോദിച്ചാൽ ജീവിതമൊന്നുമല്ല, ഇതെല്ലാം അവരുടെ ആശയത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊടുത്ത വലിയൊരു സിനിമയായിരുന്നു അല്ലേ? ഇത് അല്ല ഷോർട്ട് ഫിലിം ആയിരുന്നു, ഒരു സിനിമയാക്കേണ്ടതായിരുന്നു. ആക്കിയായിരുന്നെങ്കിൽ ലൂസിഫറിനേക്കാൾ മേളിൽ പോകേണ്ട ഒരു സിനിമയായിരുന്നു. കൊള്ളാം, ഒന്ന് ആക്കി നോക്കാം, അടുത്ത് നമുക്ക് ബറൂസിലെ കാണാൻ പിടിച്ചു നോക്കാം. ശരിയെന്നാ.